بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، മുമിനിങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ പലപ്പോഴും അപകടത്തിലെത്തിക്കാറുണ്ട്. സാധാരണ അപകടത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ആഹ്റം നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങൾ. അതിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് ന്യായം പലപ്പോഴും നമ്മുടേതാണ് എന്ന ഒരു തോന്നലിൽ നമ്മളാൽ പലരും വേദനിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളാൽ ആരും വേദനിക്കുന്നൊരവസ്ഥ ഉണ്ടാവാതെ റബ്ബ് നമ്മെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അത് വലിയ ഒരു തോൽവി തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നിറയാൻ പാടില്ല. അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും എത്ര അകന്ന് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നത് ദുൽമ് എന്നാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങൾ, നമ്മുടെ പ്രമാണങ്ങളിൽ മുഴുവനും ഈ ഒരു വിഷയത്തിൽ വളരെയധികം വാചാലത നമുക്ക് കാണാൻ കഴിയും. നമ്മളാൽ ഒരാൾക്ക് വേദന ഉണ്ടാവാ, വിഷമമുണ്ടാവാ എന്നത് വലിയൊരു ഖേദം തന്നെയാണ്. അതുവഴി വലിയ ഒരു പൊരുത്തപ്പെടിക്കലും മറ്റുമൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ മറന്നു പോവാറുമുണ്ട്. അത്തരം അവസ്ഥകൾ വരാതെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായിട്ട് ധാരാളം പറയുന്നുണ്ട്. ചുരുക്കം ചില ഹദീസുകൾ മാത്രം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ഹദീസുകൾ മാത്രം ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തോട് ഇന്ന് ചേർക്കുന്നു. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. ആദ്യം പറയാം, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള റഹ്മത്തുല്ലാഹി അലൈഹി ഒരു വിശ്രുതമായ ഹദീസാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പഠിപ്പിക്കാണ് ഇത്തഖുൽ ളുൽമ, നിങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നതിനെ സൂക്ഷിക്കണം. നമ്മളാൽ ആർക്കും ഒരു വിഷമമുണ്ടാവാൻ പാടില്ല. നമ്മളാൽ ആരും അക്രമിക്കപ്പെടാനോ വേദനിക്കപ്പെടാനോ പാടില്ല. ആ ഒരു അവസ്ഥ വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ, അത് പൊരുത്തപ്പെടിയിക്കാതെയും ആ വിഷയം പരിഹരിക്കാതെയും ദുനിയാവിൽ നിന്ന് നമ്മൾ നാളെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഒരു അക്രമത്തെ അള്ളാഹു തആല ഒരുപാട് അക്രമം എന്ന രീതിയിലായിരിക്കും ഒരു പക്ഷെ പരിഗണിക്കുക. നമുക്ക് നാളെ ആഖിറത്തിൽ അത് വലിയ കൂരിരുട്ടായി മാറുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തഖുൽ ളുൽമ, അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന ളുൽമ ളുലുമാത്തു യൗമൽ ഖിയാമ, തീർച്ചയായും വിചാരണയുടെ നാളിൽ നമ്മളാൽ വേദനിപ്പിക്കപ്പെട്ട ആ സംഭവം ഒരുപാട് വേദനകളായി നമ്മുടെ നേരെ വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പല രീതിയിലും നമ്മൾ നമ്മുടെ ന്യായങ്ങൾ നിരത്തി നമ്മൾ വേദനിപ്പിച്ച ആളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന സാധാരണ ജീവിതത്തെ ഒന്ന് വിചാരണ ചെയ്യലാണ് ഈ പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അവിടുത്തെ അവസാനത്തെ പ്രഭാഷണം പോലും, ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം പോലും, മനുഷ്യ ജീവിതത്തിന്റെ പവിത്രതയെയും മനുഷ്യ ജീവിതത്തിൽ മാനിക്കേണ്ട വ്യക്തിത്വത്തെയുമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഫഇന്ന ദിമാഅകും വ അംവാലകും വ അഇറാദകും അലൈക്കും ഹറാം കുഹുറുമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ വസതൽഖൗന റബ്ബകും ഫയസ്അലുകും തീർച്ചയായും നിങ്ങളുടെ ഇടയിൽ പാരസ്പര്യ ബഹുമാനം വേണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ പവിത്രമാണ്, അപഹരിക്കാൻ പാടില്ല, രക്തം ചൊരിയാൻ പാടില്ല, പവിത്രമാണ്. നിങ്ങൾക്കിടയിൽ ഓരോരുത്തരുടെയും ആത്മാഭിമാനം അത് പവിത്രമാണ്.
ഏതുപോലെ പവിത്രമാണ് കഹുറുമത്തി യോമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. ഈ പ്രഭാഷണം നടക്കുന്നത് ദുൽഹജ്ജിന്റെ 9-ാമത്തെ ദിവസമാണ്. അതൊരു പവിത്രമായ ദിവസമാണല്ലോ. ആ ദിവസത്തിന്റെ പവിത്രത പോലെ ഏത് മണ്ണിൽ വെച്ചാണ് ഇത് പറയുന്നത്? പരിശുദ്ധ അറഫയുടെ മണ്ണിൽ വെച്ചാ. ഈ മണ്ണ് പവിത്രമെന്ന പോലെ, ഈ ദിവസം പവിത്രമെന്ന പോലെ, ഈ മാസം ദുൽഹജ്ജ് ആണല്ലോ. ഫീ ശഹരിക്കും ഹാദാ, ഈ മാസം പവിത്രമെന്ന പോലെ ആ ഒരു ബഹുമാനം, ദുൽഹജ്ജിന്റെ ബഹുമാനം, അറഫയുടെ ബഹുമാനം, ദുൽഹജ്ജിന്റെ 9-ാമത്തെ പകലിന്റെ ബഹുമാനം നിങ്ങൾക്കിടയിൽ പരസ്പരം ആത്മാഭിമാനത്തിലും സമ്പത്തിലും വ്യക്തിത്വത്തിലും എല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ ഒരു മാന്യത പുലർത്തണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയസ്അലുക്കും അൻ അഅമാലിക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വൻ ചോദ്യം ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അക്രമം എന്ന് പറയുന്നത് ഒരാളോടും ഉണ്ടാവാൻ പാടില്ല. അത് വാക്കുകൊണ്ട് അക്രമിക്കലാവാം, ചിലരുണ്ട് ഇങ്ങനെ കുത്തുവാക്ക് പറയും, അതൊരു വിഷമിപ്പിക്കില്ല. പ്രത്യക്ഷത്തിലുണ്ടോ? ഇല്ല. കുത്തുവാക്ക് പറയുന്നവന് നരകം കാത്തിരിക്കുക. പരിശുദ്ധ ഖുർആൻ. അപ്പോ ഈ സാധാരണ ജീവിതത്തിൽ ഒരു ചെറിയ സംസ്കരണ ബോധം ഇത്തരം വിഷയങ്ങളുടെ ചർച്ചയിലൂടെ നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സാധാരണ ഒരു രീതിയാണ്, സത്യം ചെയ്ത് നമ്മൾ പലതും നേടാറുണ്ട്. പടച്ചവനാണ് അത് എൻ്റെ ആണ് കേട്ടോ, അള്ളാഹു ആണ് അതങ്ങനെയാണ് എൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തിട്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക. യഥാർത്ഥത്തിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ബോധ്യവും, ഓ നമ്മളത് നേടിയെടുത്ത കാര്യം നമ്മുടേതല്ല, നമുക്ക് അവകാശമുള്ളതല്ലത്. എന്നാലും ഇനിയിപ്പോ അങ്ങോട്ട് ഇതും പറഞ്ഞ് തിരിച്ചു തന്ന നാണക്കേടല്ലേ? ഇങ്ങനെയാണ് പോട്ടെ. അല്ലാഹു പൊറുക്കൂലാത്, അല്ലാഹു പൊറുക്കൂല, സത്യം ചെയ്തുകൊണ്ടൊന്നും നേടാൻ പറഞ്ഞിട്ടില്ല. അത് വലിയൊരു പോരായ്മയിലേക്ക് പോവാം. സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഗൗരവത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. നമ്മൾ സാധാരണ വർത്തമാനത്തിൽ പോലും കൂടെ കൂടെ അള്ളാണെ 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 മീൻ കച്ചവടക്കാരനും പറയും, ഇറച്ചി കച്ചവടക്കാരനും പറയും, അള്ളാണെ പോത്താണിക്ക എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ പറയും. എല്ലാവരും അള്ളാണെ അള്ളാനെ ആണയാക്കി സത്യമാക്കി പറയുന്ന രീതിയുണ്ട്. അത് ശരിയല്ല. പെട്ടെന്ന് ഇബിലീസ് കയറാൻ സാധ്യത ഉള്ളൊരു സ്വഭാവമാണ്. കാരണം ഈ അള്ളാ ആണെ ഇട്ട് പറയുമ്പോൾ അത് വലിയ ഗൗരവത്തിൽ, വലിയ പ്രശ്നത്തിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അള്ളാണെ എന്നുള്ളത്. അതിങ്ങനെ സാധാരണ കാര്യങ്ങൾ, യാത്ര പോയതിനും അവിടെ പോയതിനും ഇവിടെ പോയതിനും ഒക്കെ അള്ളാണെ ചേർക്കും. സത്യം ചെയ്യാൻ തന്നെ ഒരു ഗൗരവം നമ്മളതിന് പാലിക്കുന്നില്ല എങ്കിൽ തന്നെ അത് വലിയൊരു വീഴ്ച. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവൻ അവകാശപ്പെട്ടത് അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സത്യം ചെയ്യുന്നു. ഹബീബ് പഠിപ്പിച്ചു, ഒരു മുസ്ലിമിന്റെ അവകാശത്തെ സത്യം ചെയ്തുകൊണ്ട് മറ്റൊരാൾ അപഹരിച്ചാൽ, മറ്റൊരു മുസ്ലിം അപഹരിച്ചാൽ, ഫഖദ് ഔജബല്ലാഹു ലഹുന്നാറ, സത്യം ചെയ്ത് മറ്റുള്ളവന്റെ ഹക്ക് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, നരകം അല്ലാഹു നിർബന്ധമാക്കി കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് അവൻ പോവുകയില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഇപ്പൊ സത്യം ചെയ്തപ്പോ നേടിയെടുത്തത്, ഉദാഹരണം ആർക്കും ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ഹബീബ് പഠിപ്പിച്ചു, അറബികൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന സാധനമാണ് പല്ലയ്ക്കാൻ ഉപയോഗിക്കുന്ന അറാഖിന്റെ കഷ്ണം. അതാണ് ആണെങ്കിൽ പോലും സത്യം ചെയ്ത് മറ്റൊരാളുടെ അവകാശം നേടിയെടുത്തിട്ടുണ്ടോ? ഹബീബ് പഠിപ്പിക്കുന്നു, എന്നാൽ പടച്ച റബ്ബിന്റെ മുന്നിൽ അതിന്റെ ഗൗരവം നരകം അവന് നിർബന്ധമായി എന്നുള്ളതാ, സ്വർഗം ഹറാമായി എന്നുള്ളതാ സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു വിഷയമാണ് അതിർത്തി തർക്കം. ഭൂമി തർക്കം വലിയൊരു വിഷയമാണ്. ഭൂമിത്തർക്കം വലിയ വിഷയമാണ്, കേട്ടോളൂ. ചില ആളുകളുണ്ട് റോട്ടിലേക്ക് ഇറക്കി മതില് വെക്കും, റോട്ടിലേക്ക് ഇറക്കി വെക്കും, എന്തിനാണ്? ചില ആളുകളുണ്ട് അതില് കയറ്റി വെക്കും. ഈ അടുത്തൊരു സഹോദരന്റെ വർത്തമാനത്തിൽ സങ്കടം വന്നുപോയി. ഒരു മയ്യത്ത് കെട്ടിൽ പോലും കൊണ്ടുപോവാൻ പറ്റാത്ത വിധം വഴി അടച്ചു വെച്ചിരിക്കുന്ന വലിയൊരു ജമ്മിയുണ്ട്, ഒരു വലിയ ഭൂവുടമയുണ്ട്, തൊട്ടടുത്ത് ചേർന്ന താമസിക്കുന്നത്. ഒരു മയ്യത്ത് കെട്ടിൽ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള വഴി പോലും കൊടുക്കാതെ അക്രമം പ്രവർത്തിച്ചിരിക്കുക.
അത്രത്തോളം വീർപ്പ് മുട്ടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ പീഡിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹുവോടെ അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് കണ്ടു. അനായിഷ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ളലമ ഖീദ ശിബരം മിനൽ അർദ് തുവഖഹു മിൻ സബ്ഇ അർദിൻ. ഒരു ചാൺ അളവ് മറ്റൊരാളുടെ ഭൂമി ഒരാള് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തതാ ഒരു ചാൺ ഭൂമി. എന്നാൽ അല്ലാഹു തആല ഭൂമിയുടെ 7 തട്ടിൽ നിന്നും ആ അളവിലുള്ള മണ്ണിങ്ങനെ എടുത്തിട്ട് ഒരു മാലയാക്കും. എന്നിട്ട് ഈ മനുഷ്യന്റെ കഴുത്തിലേക്ക് ആ വലിയ മാല കൊണ്ടുവന്ന് തൂക്കിയിടുന്ന ഒരവസ്ഥയിൽ നരകത്തിലൂടെ അതിങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതിർത്തി തർക്കങ്ങളും മറ്റുള്ളവന്റെ ഭൂമി കയ്യേറിയിട്ടുള്ളതായ ആ വിളയാട്ടങ്ങളൊക്കെ ഒന്ന് നിർത്തണം. കാരണം ഇതാണ് ശിക്ഷ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഒരു ഹദീസ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്തെങ്കിലും ഫലക്കായ്ക്കനികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോട്ടില് വീണ് കിടന്നാൽ ചില സ്ഥലങ്ങളിൽ അത് അതിന്റെ ഉടമസ്ഥൻ എടുക്കാറില്ല, അത് ആർക്കും എടുക്കാം. ഇപ്പൊ ഈ അടുത്തൊരാൾ എന്റെ സഹോദരൻ പറഞ്ഞു, ലക്ഷദ്വീപിലൊക്കെ തേങ്ങ താഴെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് പോവാന്നൊക്കെ പറയുന്നത്. അതിനാരും ചോദിക്കില്ല, നേരെ മറിച്ച് പറിച്ചെടുക്കണമെങ്കിൽ ചോദിക്കണം. പല അറബ് രാജ്യങ്ങളിലും ഈത്തപ്പഴം താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം എന്നല്ലാതെ കയറി പറിക്കണമെങ്കിൽ അനുവാദം വേണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ താഴെ വീണ് കഴിഞ്ഞാൽ എടുക്കാതിന് അനുവാദം വേണ്ട എന്ന അവസ്ഥയുള്ള ഒരു ഇടത്ത് ഒരു കുട്ടി അതായത് മഹാനായ റാഫിഉ ഇബ്നു അംറു റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ചെറിയ മോനാണ്, ഈത്തപ്പനയിലേക്ക് കല്ലെടുത്തെറിയാ. അത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കുട്ടിയോട് പറഞ്ഞു, എന്തിനാ മോനെ നീ എറിയുന്നത്? അദ്ദേഹം പറഞ്ഞു, ആക്കുല നബി, എനിക്ക് തിന്നാൻ വേണ്ടിയാ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തർമി, മറ്റൊരാളുടെ ഹക്കാണത്, അത് എറിഞ്ഞു വീഴ്ത്താൻ നിനക്ക് അനുവാദമല്ല, നീ എറിയരുത്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ കിടക്കുന്ന നല്ലത് പെറക്കി നിനക്ക് കഴിക്കാലോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. താഴെ വീണ നിനക്ക് പെറുക്കെടുക്കാലോ. എന്നിട്ടോ ഇത് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് റസൂൽ എന്ത് ചെയ്തു? ഒരു മനഃശാസ്ത്രപരമായ സമീപനം. ആ പൊന്നുമോന്റെ തലയിലൊന്ന് തടവി. ഈ സ്വഹാബി ബാലൻ, ഈ മഹാനായ സ്വഹാബി ബാലൻ ദാരിദ്ര്യത്തിലൂടെ കഴിയുന്ന വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈത്തപ്പനയിലേക്ക് കല്ലെറിയുന്നത് കണ്ട് റസൂലുള്ളാഹ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇശ്ബഇ ബത്വന, ഈ പൊന്നുമോന്റെ വിശപ്പ് നീ മാറ്റി കൊടുക്കണേ അല്ലാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമുക്ക് അവകാശമില്ലാത്തോടത്തിലേക്കൊക്കെ നമുക്ക് അവകാശമില്ലാത്ത ഉദാഹരണം ഈ റേഷൻ കാർഡിന്റെ ഒക്കെ കാര്യമൊക്കെ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാ. റേഷൻ കാർഡ് നമുക്ക് അവകാശമില്ലാത്ത ഒരു കാറ്റഗറിയിലെ റേഷൻ കാർഡ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹക്കില്ലാത്ത മുതല, അത് ഹക്കായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും, അവൻ്റെത് നമ്മൾ തിന്നാണ്. അപ്പൊ ആ വിഷയമൊക്കെ നമുക്ക് അവകാശമില്ലാത്ത എന്തിനാണ്, നമ്മൾ എന്തിനാണ് നമ്മുടെ വയസ്സ് കുറച്ച് കാണിക്കുന്നത്, നമ്മൾ എന്തിനാണ് നമ്മുടെ അവകാശങ്ങൾക്കപ്പുറം കൂടുതൽ നമുക്ക് അവകാശമില്ലാത്ത ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ഈ കള്ളത്തരം കാണിക്കുന്നത്? പല രീതിയിലുള്ള പെൻഷനുകൾ ഇന്ന് നമുക്ക് ഹലാലല്ലാത്ത അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമ്മളിത് ഹലാലാക്കാൻ ശ്രമിക്കും. അതായത് നമ്മളില്ലാത്ത രേഖകളും കണക്കുകളൊക്കെ കാണിച്ച് പല നിലക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നിടത്ത് പാവപ്പെട്ടവനല്ലാത്തവൻ സ്വീകരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം. അതൊക്കെ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അക്രമങ്ങളാണ് ഒരർത്ഥത്തിൽ അതെല്ലാം. ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ഒരു അക്രമം ചെയ്ത ആൾക്ക്, ഒരു അന്യായം പ്രവർത്തിച്ച ആൾക്ക് അല്ലാഹു താൽക്കാലിക സാവകാശം കൊടുക്കും. ഇന്നല്ലാഹ ലയുംലിലിൽ, ഒരു അന്യായം പ്രവർത്തിച്ചവൻ അല്ലാഹു താൽക്കാലികമായ ഒരു സാവകാശം കൊടുക്കും. ഫൈദാ അഖദഹു, പടച്ചോനെങ്ങാനും പിടിക്കാൻ തീരുമാനിച്ചിട്ടല്ല, ലം യുഫ്ലിതുഹു, അവന് രക്ഷപ്പെടാൻ തന്നെ കഴിയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഏതായാലും നമ്മളാൽ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. വേദനിച്ചവൻ വേദനയോടുകൂടെ ദ്വാരന്നാൽ അവൻ ഏത് മതക്കാരനാണെന്ന് പോലും അല്ലാഹു നോക്കൂല.
ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ വേദനിപ്പിച്ചതിന് അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. കണ്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം. വത്തഖീ ദഅവത്തൽ മളൂമി ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ള പറയുന്നത്, നമ്മളാൽ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അവനെങ്ങാനും നിറഞ്ഞ കണ്ണോടുകൂടെ അള്ളാഹുവോട് ദുആ ചെയ്താൽ എന്ന് പറഞ്ഞാൽ, അവൻ മനസ്സ് വേദനിച്ചിട്ട് ദുആ ഇരുന്നാൽ അള്ളാഹു തആല ദുആഇനെ സ്വീകരിക്കും. അവന്റെയും റബ്ബിന്റെയും ഇടയിൽ മറയില്ല. വേദനിച്ചുകൊണ്ട് കൈയുയർത്തി ദുആ ചെയ്താൽ അവന്റെയും റബ്ബിന്റെയും ഇടയിൽ മറയിൽ. അവന്റെ മതം പോലും അള്ളാഹു നോക്കുകയില്ല, അവന്റെ മതം പോലും റബ്ബ് നോക്കുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്, നമുക്ക് അതിജയിക്കാനുള്ള തന്റെ ഇടമുണ്ട്, കയ്യൂക്കുണ്ട്. അതിന്റെ പേരിൽ അക്രമം പ്രവർത്തിച്ചാൽ يأتيك بالندم نمت عيونك والمظلوم منتبه يدعو عليك وعين الله لم تنم. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, നിനക്ക് കയ്യോക്കുണ്ട്, നിനക്ക് സ്വാധീനമുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, അതിന്റെ പേരിൽ നിന്റെ കഴിവുകൊണ്ട് ഏതെങ്കിലും ഒരാളെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന അവസാനം നിന്നിലേക്ക് എത്തുന്നത് ഖേദമായിരിക്കും, അത് സങ്കടമായി നിന്നിൽ എത്തും, അത് വലിയ ദുഃഖത്തിന്റെ തീർത്താൽ തീരാത്ത കടപ്പാടുകളായി നിന്നിലേക്ക് വന്നു ചേരും. എന്താ അതിന്റെ കാരണമെന്നറിയുമോ? നമത്തുഴിയൂനുക, നീ കിടന്നുറങ്ങുമ്പോൾ വൽ മദ്ലൂമു മുന്തബിഹുൻ, നിന്നാൽ വേദനിച്ച ആള് ഉണർന്നിരുന്നു കൊണ്ട് നിനക്കെതിരവൻ ദുആ ചെയ്താൽ മനസ്സിലാക്കിക്കോ, വഅയ്നുല്ലാഹിലം തനമീ, അള്ളാഹുവിന്റെ കണ്ണിന് ഉറക്കമില്ല, അള്ളാഹു ഇത് കാണാൻ കാത്തിരിക്കുന്നു. മഹാന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളാൽ ഒരാൾക്കും വേദന ഉണ്ടാവാൻ പാടില്ല, നമ്മളാൽ ആരും വിഷമിക്കാൻ പാടില്ല. അങ്ങനൊരവസ്ഥ വന്നാൽ അവനെങ്ങാനും അള്ളാഹുവോട് ദുആ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കും. അത് എന്താണെന്നറിയുമോ? അവന്റെയും റബ്ബിന്റെയും ഇടയിൽ ഈ വേദന അനുഭവിക്കുന്നവന്റെയും റബ്ബിന്റെയും ഇടയിൽ യാതൊരുവിധം മറയുമില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ചില പാവങ്ങളുണ്ട്, നമ്മുടെ ദൃഷ്ടിയിൽ അവർ പാവങ്ങളാ. സാന്ദർഭികമായി പറയട്ടെ, നമ്മുടെയൊക്കെ നാടുകളിൽ ചില ആളുകളുണ്ട്, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുടെ കുറവുകൾ തേടി നടക്കുന്നവർ. ഉസ്താദ് ഇന്ന വക്കത്തിനുണ്ടായില്ല, ആയിക്കോട്ടെ, അതിന്റെ ഒരു മാന്യമായ രീതിയിൽ അത് പരിഹരിക്കാൻ നമുക്ക് നിർദ്ദേശങ്ങൾ വെക്കാം, അതിന്റെ വഴികൾ തേടാം. അവരുടെ പോരായ്മകൾ തേടി മാത്രം നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഇന്നെന്തായിരിക്കും നേരത്തെ പോയത്, ഇന്നെന്തിനായിരിക്കും അദ്ദേഹം നേരത്തെ വന്നത്, അങ്ങനെ പോരായ്മകളും പ്രയാസങ്ങളും അയാളുടെ തേടി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ പള്ളിയുടെയും പരിസരത്തുണ്ട്. നിങ്ങൾക്കറിയോ, മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രതികരിക്കാൻ ശേഷിയില്ലാന്ന് ഓർത്ത് ദുആ ചെയ്യാനുള്ള ശേഷി ഉണ്ട് അവർക്ക്, വേദനിപ്പിക്കാൻ പാടില്ല. അത് ഉസ്താദ് മറന്ന ഒരു ഉദാഹരണം പറഞ്ഞത് ആരെയും. ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലം സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. കൂഫക്കാരിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിശ്ചയിച്ചു പറഞ്ഞയച്ചു. അപ്പോഴുണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല കൂഫയില്. പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് പരന്നു, മറ്റൊന്നുമല്ല, കംപ്ലൈന്റ്, മഹാനവറുകളിൽ ഇല്ലാത്ത പല ആരോപണങ്ങൾ പരന്നു. ആരോപണങ്ങൾ താഴെ വരുന്നുണ്ട്. ആരോപണം ആയി ഇങ്ങനെ പടർന്നു പിടിച്ചു, ജനങ്ങൾക്കിടയിൽ ഫിത്നയായി. ഏതോ ഒരുത്തൻ ഫിത്ന ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഈ പരാതി എത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്നിരിക്കുന്ന പരാതി സഅദ് ബിൻ അബി വഖാസ് മര്യാദക്ക് നിസ്കരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. പള്ളികളിൽ മഹാൻ ഇമാമത്ത് നിൽക്കുന്ന ഗവർണറാണല്ലോ, ഉദ്യോഗസ്ഥനാണല്ലോ,
ഇമാമത്ത് നേരെ ചൊവ്വിനല്ല. ഈ പരാതി കേട്ടു പരാതിക്കാരെ പരിഗണിച്ചുകൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഫിത്തനയുടെ ഇടയിൽ ഇടപെടുന്നത് മഹാനായ സഈദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ തൽക്കാലം സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഇനിയോ സഈദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ഉത്തരവാദിത്വം കൂഫയിൽ നിർവഹിക്കാൻ വേണ്ടി മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പകരക്കാരനായി തൽക്കാലം പറഞ്ഞയച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. തൽക്കാലം ഒന്ന് മാറി നിൽക്കാം, വിഷയം ഞാൻ അന്വേഷിക്കട്ടെ. ചോദിച്ചു, എന്താണ് തങ്ങളെ പറ്റി ഇങ്ങനെ വലിയ മഹാനല്ലേ സഈദ് ബിൻ അബി വഖാസ്, ഉമർ ബിനുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഗവർണർ പദവിയിലിരിക്കുന്ന ആ മഹാനെ വിളിച്ചുകൊണ്ട് ഉമർ തങ്ങൾ ചോദിക്കാണ്, തങ്ങളെ പറ്റി ഇങ്ങനെ ആരോപണം പറയാൻ എന്താ കാരണം? നിസ്കരിക്കുമ്പോൾ എല്ലാ പ്രശ്നവുമുണ്ടോ? ഇല്ല ഉമറെ, എനിക്ക് പ്രശ്നമില്ല. റസൂലുള്ള നിസ്കരിച്ച നിസ്കാരം എങ്ങനെയോ ആ നിസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത്, എന്നെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സഈദ് ബിൻ അബി വഖാസിനോട് പറഞ്ഞു, താങ്കൾ കൂഫയിലേക്ക് തന്നെ പോയിക്കോ, പക്ഷേ എന്റെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ഒന്ന് തേടാനും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനും വേണ്ടി അങ്ങയുടെ കൂടെ അന്വേഷണാർത്ഥം വരും, അവരെയും കൂട്ടിക്കൊണ്ടുപോയിക്കോ. സഈദ് റളിയല്ലാഹുവിന് ഒരു വിഷമവുമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതല്ലേ പറഞ്ഞത്, അത് അല്ല നോക്കിക്കോളും. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്വേഷണ ഏജൻസി സഈദിന്റെ കൂടെ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയി. തൽക്കാലം ഇപ്പോൾ അവിടെ ഗവർണറായിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങി. സഈദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി എല്ലാവർക്കും പറയാൻ നൂറ് നാവാണ്, നൂറ് നാവാണ്. അങ്ങനെ ഇരിക്കെ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ബനു അബ്ബാസ് ഗോത്രക്കാരുടെ ഭാഗത്തുള്ള പള്ളിയിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷെ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ആ ആളുടെ പേര് ഉസാമ ബിന്ദു ഖത്താദ എന്നാണ്. ഉസാമ ബിന്ദു ഖത്താദ എന്ന് പറയുന്ന ആള് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഈദിനെ പറ്റി എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു, എന്നാൽ എനിക്ക് അയാളെ പറ്റി പറയാനുണ്ട്. അയാളെ പറ്റി എനിക്ക് മൂന്ന് കാര്യങ്ങളാ പറയാനുള്ളത്. ഒന്നാമത്തേത്, ഒരു വിപൽ ഘട്ടത്തിൽ യുദ്ധത്തിന് പോവാൻ ഒരു സൈന്യം ഇവിടെ റെഡിയാവാണ് എങ്കിൽ ഈ സഈദ് മടിപിടിച്ച് മാറി നിൽക്കും, യുദ്ധത്തിന് വരൂല. അതില്ലാത്ത കാര്യമാണ്. മഹാനവരുകളെ പറ്റി ആരോപണം പറയാണ്. രണ്ടാമത് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സാധനം വീതം വെക്കേണ്ടോടത്ത്, ഓഹരി വെക്കേണ്ടോടത്ത് ഈ സഈദ് നീതിപൂർവം വീതം വെക്കുന്നില്ല, ഓഹരി വെക്കുന്നില്ല. രണ്ടാമത്തെ ആരോപണം അതാണ്. മൂന്നാമത്തേത്, ഒരു വിഷയത്തിൽ ഈ നാടിന്റെ ഗവർണറല്ലേ, വിധി പറയേണ്ടി വരുമ്പോൾ കൃത്യമായി ന്യായമായ വിധി അയാൾ പറയാറില്ല, നീതി കാണിക്കാറില്ല. ഇങ്ങനെ മൂന്ന് ആരോപണം പറഞ്ഞു. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ അത് കേട്ടതോടുകൂടെ വല്ലാത്ത സങ്കടമായി. മഹാനവരുകൾ അവിടെ വെച്ചുകൊണ്ട് അങ്ങ് പറയാൻ തുടങ്ങി, അമാ വല്ലാഹി ലഅദുഉവൻ ബിസ്സലാത്ത്, അല്ലാഹുവേ നിന്നെ തന്നെ ഞാൻ സത്യം പറയട്ടെ, സത്യം ചെയ്ത് പറയട്ടെ, തീർച്ചയായിട്ടും ഈ മനുഷ്യൻ എനിക്കെതിരെ മൂന്ന് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്കെതിരെ ഞാൻ ദുആ ചെയ്യുകയാണ്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒന്നാമത്തേത്, പടച്ചോനെ, ഇവൻ എനിക്കെതിരെ ആരോപണം പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ പേരുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവൻ എനിക്കെതിരെ ആരോപണം പറഞ്ഞിരിക്കുന്നത് ഇവൻ ആളാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബ, ഇവൻ കള്ളത്തരമാണ് പറയുന്നത് എങ്കിൽ, കാമരിയ അം വസ്മഅ, ജനങ്ങളുടെ ഇടയിൽ അവൻ പേരുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതും ജനങ്ങൾ ഇവനെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എനിക്ക് ഇയാൾക്കെതിരെ ഞാൻ മൂന്ന് കാര്യം നിന്നോട് ദുആ ചെയ്യാണ്. ഒന്നാമത്തേത്, ഫാത്തിൽ ഉംറ, ഇവന് ദീർഘായുസ് കൊടുക്കണം. അല്ലാ, അത്ര വേദനിച്ചു പോയേ. ഒരു ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റി നിർത്താന്ന് പറയുമ്പോ അത് നാട് മുഴുവൻ കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കൂലോ. വേദനിച്ച മനസ്സോടുകൂടെ ഒന്നാമത് ദുആയിരുന്നു, പടച്ചോനെ എനിക്കെതിരെ ഈ ആരോപണത്തിന്റെ ഫിത്തനയുടെ ഈ വലിയ ഈ തിരിക്ക് തീ കൊളുത്തിയ ഈ മനുഷ്യന് റബ്ബെ ഒന്നാമത് കൊടുക്കേണ്ടത് ദീർഘായുസ്സാണ്. മാത്രവുമല്ല, വാത്തിൽ ഫഖറഹു, ദീർഘായുസ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അയാൾക്ക് സാമ്പത്തിക ഞെരുക്കവും കൊടുക്കണം. പടച്ചോനെ, വഅരിദുഹു ബിൽ ഫിത്നി, മാനനഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളിലേക്ക് ഇവൻ എത്തിപ്പെടുകയും വേണം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു വേദന സഹിക്കാൻ പറ്റാതെ ഇപ്പൊ ദ്വാരന്ന് പോയി. ഞാൻ ഈ പറയുന്നത് എന്തിനാ, വേദനിച്ചവൻ ദ്വാരന്ന ഉത്തരം കിട്ടും, പെട്ടെന്ന് ഉത്തരം ഉണ്ടാവും.
ഏതായാലും സഅദ് റളിയല്ലാഹുവിനെ ഇത് ക്രൂരതയാണോ അല്ല മഹാനവരുകളെ ഉപദ്രവിച്ചപ്പോൾ അല്ലാഹുവോട് സങ്കടം പറഞ്ഞതാണ് റബ്ബേ ഇവൻ പറയുന്നത് കളവാണെങ്കിൽ മാത്രം മതി പറയുന്നത് സത്യാണെങ്കിൽ ചെയ്യണ്ട അല്ലാഹു ഇവൻ പറയുന്നത് എനിക്കെതിരുള്ള കള്ളപ്രചരണങ്ങളാണെങ്കിൽ അതിനെ നീ കൈകാര്യം ചെയ്യണം മൂന്ന് കാര്യത്തിലൂടെ ഏതായാലും മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചു ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സഹാബികൾ പറയുന്നുണ്ട് പിന്നീട് ഇയാൾക്ക് ദീർഘായുസ് വന്നു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇയാൾ റോഡിലൂടെ പോകുന്ന സ്ത്രീകളെ കയ്യേറ്റം ചെയ്യൽ തുടങ്ങി സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന അന്യായമായ പ്രവൃത്തി കാണുമ്പോൾ നാട്ടുകാർ ഇയാളെ കയ്യേറ്റം ചെയ്യലായി ആ രീതിയിൽ ഇയാൾ നാണം കെട്ടവനായി ജീവിച്ചു കുറെ കാലം നമ്മളാൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് ഹദീസ് അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം من كانت له مظلمة لأخيه من عرضه أو شيء فليتحلله منه اليوم قبل أن لا يكون دينار ولا درهم ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം തന്റെ പ്രിയപ്പെട്ടവരോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ മുഖേന മറ്റാരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടീച്ചോ ഈ ദുനിയാവിൽ വെച്ച് എന്താ കാര്യം എന്നറിയുമോ നാളത്തേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഒരു ദീനാറും ദിർഹമും നമുക്ക് ഉപകാരപ്പെടാത്ത ആ ലോകത്തേക്ക് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളാൽ അനുഭവിച്ച ആളെ കൊണ്ട് നാളെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളെ തൃപ്തിപ്പെടുത്തും അല്ലാഹു എങ്ങനെ ഇൻകാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി നമ്മളാൽ വേദനിച്ചവന് നമ്മുടെ അമലിൽ നിന്നും അല്ലാഹു എടുത്തുകൊടുക്കും ഇനി നമുക്ക് അമല ഇല്ല എങ്കിൽ നമ്മുടെ തലയിലേക്ക് അവന്റെ പാപങ്ങൾ അല്ലാഹു കയറ്റിവെക്കും ഈ രീതിയിൽ ആ വിഷയം പരിഹരിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പൊ പൊരുത്തപ്പെടിയിക്കണം എന്തിനേറെ കിടപ്പറയിൽ പോലും ഭാര്യയോട് ഭർത്താവ് പൊരുത്തം ചോദിച്ചിട്ടാ കിടന്നുറങ്ങാവൂ ഭർത്താവിനോട് ഭാര്യയും പൊരുത്തം ചോദിച്ചിട്ടാ കിടന്നുറങ്ങാവൂ കാരണം എന്താ ഇരുവരുടെയും ജീവിതത്തിൽ അങ്ങും ഇങ്ങും ഏറ്റവും വലിയ സമ്പർക്കമുള്ള മേഖലയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്തു കൊടുക്കേണ്ടതുണ്ടല്ലോ പലതും സ്വീകരിക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ വരുന്നോടത്ത് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം അങ്ങും ഇങ്ങും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിക്കണമെന്ന ഒരു തത്വമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് ഞാൻ സുദീർഘമാക്കുന്നില്ല അവസാനിപ്പിക്കാണ് കണ്ടോളൂ ഒരാൾ ഇനി ഒരു അക്രമം ചെയ്യാന്ന് വെച്ചോ അക്രമം ചെയ്യുന്നവനെ ഉപദേശിച്ചും പിന്തിരിപ്പിച്ചും നമുക്ക് ആ വിഷയത്തിൽ ഒരു നന്മ ചെയ്യാൻ കഴിയും ഒരാളിപ്പോ ഒരാളെ തല്ലാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ രണ്ട് ചീത്ത പറയാൻ തീരുമാനിച്ചു നമ്മുടെ മുന്നിൽ വെച്ചാണ് നമ്മളതിന്റെ സാക്ഷിയാണ് അയാളെ നല്ല വാക്കു പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് പോലും ഒരു വലിയ പുണ്യമാണെന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നത് കണ്ടോളൂ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻസുർ അഖാക ലാലിമൻ ഔ മളലൂമ നീ നിന്റെ സഹോദരൻ അവൻ അക്രമിക്കുന്നവനാവട്ടെ അല്ലെങ്കിൽ അക്രമം ഏൽക്കുന്നവനാവട്ടെ അക്രമിക്കാൻ പോകുന്നവനാവട്ടെ അല്ലെങ്കിൽ അക്രമം ഏൽക്കുന്നവനാവട്ടെ രണ്ടുപേരാണല്ലോ ഉള്ളത് ആ രണ്ടുപേരെ നിനക്ക് സഹായിക്കാൻ പറ്റും സ്വഹാബികൾ പറഞ്ഞു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസുറുഹു ഇദാ കാന മളലൂമ അക്രമം ഏറ്റുകഴിഞ്ഞാൽ ആ വിഷമം അനുഭവിക്കേണ്ടി വരുന്നവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചും അവനെ സഹായിക്കാൻ കഴിയും ഒരു അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കാൻ പറ്റും പക്ഷെ ഈ അക്രമിക്കുന്നവനെ എങ്ങനെയാ സഹായിക്കാം റസൂലുള്ള പറഞ്ഞു ഇൻകാന ളാലിമൻ കൈഫ അൻസുറുഹു ഖാല തഹജുസുഹു മിനൽ ളുൽമി അക്രമം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്താൻ കഴിയലാണ് അക്രമം ചെയ്യാനും ചീത്ത വിളിക്കാനും പോകുന്നതിന് മുന്നേ അവനെ കൈകാര്യം ചെയ്യാനും അവനെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും നിങ്ങളുടെ സ്വാധീനം കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ തടയലാണ് അക്രമം ചെയ്യാൻ പോകുന്നവനെ സഹായിക്കൽ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന് കിട്ടുന്ന സഹായം നാളെ അവന് വരാനിരിക്കുന്ന ഇതിന്റെ പേരിലുള്ള ശിക്ഷകൾ ഒഴിവാക്കി കൊടുക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഒരിക്കലും നമ്മളാൽ ആരും വേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം നമ്മുടെ എല്ലാ അമലും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണത് നമ്മുടെ എല്ലാ അമലും ആഖിറത്തിൽ നഷ്ടപ്പെടും ഇങ്ങനെ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ